നമസ്കാരം. ഇന്ന് അതിരാവിലെ 4 മണിക്ക് മുൻപേ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഉദ്യോഗസ്ഥന്മാർ കോഴിക്കോട് കൊടുവള്ളിയിലുള്ള കാരാട്ട് ഫൈസലിന്റെ വീട്ടിൽ റെയ്ഡിന് എത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമായി അത് വിശേഷിപ്പിക്കപ്പെടുന്നു. കാരാട്ട് ഫൈസലും കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാക്കും അടക്കമുള്ള കള്ളക്കടത്തു മാഫിയയുമായി ബന്ധമുള്ള ഇടതു നേതാക്കന്മാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ലെൻസിന് കീഴിലായിരുന്നെങ്കിലും അന്വേഷണം തുടങ്ങി 2 മാസത്തിന് ശേഷമുള്ള അപ്രതീക്ഷിതമായ റെയ്ഡ് പല കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അടക്കമുള്ളവർ പോലും ഇതുവരെ പ്രതി ചേർക്കപ്പെടാത്ത സാഹചര്യത്തിൽ കൊടുവള്ളി മാഫിയയുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് അന്വേഷണം എത്തുകയില്ല എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ അവർ വളരെയേറെ കരുതലെടുത്തിരുന്നു. കാരണം അവിടേക്ക് അന്വേഷണ സംഘം എത്തും എന്നുള്ള ആശങ്ക ശക്തമായിരുന്നു. എന്നാൽ 2.5 മാസമായിട്ടും ആരും അന്വേഷിക്കാൻ കൂട്ടാക്കാതിരുന്നതോടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെയും കാണാതായതോടെ ഇടയ്ക്ക് നിലച്ചുപോയ ആത്മവിശ്വാസം വീണ്ടെടുത്ത് വീണ്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ സജീവമായി രംഗത്തിറങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി റെയ്ഡ് നടക്കുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം, കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിന് കോഴിക്കോട് യൂണിറ്റ് ഉണ്ടായിട്ടും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും അവരുടെ മറ്റ് ഏജൻസികളും പ്രവർത്തിച്ചിരുന്നിട്ടും അവരാരും അറിയാതെ കൊച്ചിയിൽ നിന്നും എത്തി എന്നതാണ്. ഇത് CPMന്റെ അടിവേരിളക്കുന്ന തരത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമായി വിശേഷിപ്പിക്കപ്പെടുന്നു. കാരണം കാരാട്ട് ഫൈസിൽ എന്ന് പറയുന്നത് കൊടുവള്ളി നഗരസഭയിലെ വെറുമൊരു കൗൺസിലർ മാത്രമല്ല, കൊടുവള്ളി മാഫിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ പ്രധാന തലവന്മാരിൽ ഒരാളാണ്. ഈ കാരാട്ട് ഫൈസലിന് CPMമായുള്ള ബന്ധം പരസ്യമാണ്, രഹസ്യമല്ല. കാരാട്ട് ഫൈസലാണ് ഇപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്ന കള്ളക്കടത്ത് നേതാവെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്നത് കൊടുവള്ളിയുടെ ഇടത് MLA ആയ കാരാട്ട് റസാക്കാണ്. കാരാട്ട് റസാക്ക് അറിയാതെ കൊടുവള്ളിയിൽ ഒന്നും നടക്കുകയില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി കാരാട്ട് റസാക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തപ്പോൾ, CPMന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എത്രമാത്രം ഉചിതമാണെന്നറിയില്ല, ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ഇടത് സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിച്ച് പിന്നീട് അത്തരത്തിൽ കളങ്കിതരായ ബിസിനസ്സുകാരുടെ ഏതാണ്ട് 4 പേരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ തയ്യാറെടുത്തപ്പോൾ CPM മുടക്കിയതുകൊണ്ട് ഇടതു മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളിലേക്ക് ചേരുകയായിരുന്നു ഇവരൊക്കെ. കാരാട്ട് റസാക്കും കാരാട്ട് ഫൈസലും ഒക്കെ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന INL ചേർന്നത് CPMന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് CPMകാരാണോ ചോദിച്ചാൽ അല്ല, എന്നാൽ CPMന് വെള്ളവും വളവും കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. പണ്ട് ഇവരൊക്കെ ലീഗുകാരായിരുന്നു. ലീഗിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്രോതസ് ഈ പറയുന്ന നേതാക്കന്മാരായിരുന്നു. പിന്നീട് ലീഗിനേക്കാൾ വളർന്നു എന്ന് തോന്നിയപ്പോൾ അവർ സ്വന്തമായി മാറുകയും ലീഗിനെ തള്ളി അവർ CPMന് പക്ഷം പിടിക്കുകയുമാണ്. വാസ്തവത്തിൽ CPM അവരെ വലവീശി പിടിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനെ മുൻപോട്ട് കൊണ്ടുപോയ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി മാറിയത് ഇവരായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ ആദ്യം ചെയ്തത് ലീഗിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായ ഇത്തരം കള്ളക്കടത്ത് മാഫിയകളെ വലവീശി പിടിക്കുകയായിരുന്നു. നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ളത് ലീഗും അത്തരത്തിലുള്ള വലത് സംവിധാനങ്ങളുമാണ് കള്ളക്കടത്തിന്റെ രാജാക്കന്മാരെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. പ്രധാനപ്പെട്ട കള്ളക്കടത്ത് നേതാക്കന്മാരും കള്ളക്കടത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരും ഒക്കെ CPMലാണ്. വാസ്തവത്തിൽ അവർ CPMനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. CPMനോടുള്ള LDFന്റെ MLAമാരായി ജീവിക്കുന്നു. രണ്ടുപേരല്ല, കാരാട്ട് റസാക്കിനപ്പുറത്തേക്ക് കടന്ന് അനേകം ഇത്തരത്തിലുള്ള കളങ്കിത കള്ളക്കടത്ത് ബിസിനസ്സുമായി ബന്ധമുള്ളവർ CPMന്റെ വക്താക്കളായി മാറിയിരിക്കുന്നത്. അതാണ് CPM ആധുനിക കാലത്തെത്തിയിരിക്കുന്ന ഒരു അധപതനം. വാസ്തവത്തിൽ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി ഇവർ മാറുകയായിരുന്നു. കൊടുവള്ളിയുടെ ചരിത്രം പരിശോധിക്കാൻ സമയം തികയുകയില്ല. പക്ഷേ കൊടുവള്ളിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും അതൊരു വലിയ സമ്പന്ന നഗരമായി മാറിയത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയുടെയും അതിന് തൊട്ടു മുൻപ്, ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് തൊട്ടു മുൻപ് ഇത് കുഴൽപ്പണൽ മാഫിയായിരുന്നു. കുഴൽപ്പണ മാഫിയ അവസാനിക്കുന്നത് നോട്ട് നിരോധനത്തോടെയാണ്. അതിനു മുൻപ് ഇത് മണൽക്കടത്ത് മാഫിയായിരുന്നു. അങ്ങനെ വലിയൊരു മാഫിയ ചരിത്രം ആ നാടിനുണ്ട്.
മാഫിയയെ മറികടക്കാൻ ആർക്കും കഴിയില്ല കാരണം ആ നാട്ടിലെ ഭൂരിപക്ഷം പേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മാഫിയകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് സിപിഎം കൃത്യമായി ഉന്നം വെച്ച് ഈ കള്ളക്കടത്ത് നേതാക്കന്മാരെ മാമോദീസ മുക്കി ചുവപ്പണിയിച്ച് സിപിഎം കാരാക്കിയത് നമുക്ക് ഫൈസലിനെ അറിയാവുന്നത് ജനജാഗ്രത യാത്ര അതായത് യുഡിഎഫ് കാലത്ത് യുഡിഎഫ് സർക്കാരിന്റെ സാമ്പത്തിക തിരിമറികളും അഴിമതികളും പെണ്ണുപിടിയും ഒക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജനജാഗ്രത യാത്രയിൽ കോടിയേരി സഞ്ചരിച്ചിരുന്ന മിനി കൂപ്പർ BMW മിനി കൂപ്പർ എന്ന ആഡംബര വാഹനത്തിന്റെ ഉടമ കാരാട്ട് ഫൈസലായിരുന്നു കാരാട്ട് ഫൈസൽ അപ്പോൾ 2013 6 കിലോ സ്വർണം കടത്തിയത് അടക്കമുള്ള അനേകം കേസുകളിലെ പ്രതിയാണ് ആലോചിച്ചു നോക്കുക അങ്ങനെ സിപിഎമ്മായി ഉറ്റ ബന്ധം സ്ഥാപിച്ച് സിപിഎമ്മിന്റെ വക്താക്കളായി അവർ ഈ കള്ളക്കടത്ത് തുടരുകയായിരുന്നു അവിടേക്ക് കയറിയാണ് ഇപ്പോൾ കസ്റ്റംസ് കൈവച്ചിരിക്കുന്നത് വാസ്തവത്തിൽ കസ്റ്റംസ് അല്ല നമ്മൾ നോക്കുമ്പോൾ കസ്റ്റംസ് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയും അല്ല കാരണം കസ്റ്റംസ് എന്ന് പറയുന്നത് NIA കയ്യിലെ ഉപകരണം മാത്രമാണ് ഈ കേസിൽ കാരണം കസ്റ്റംസിന്റെ മുൻപിൽ സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണക്കള്ളക്കടത്തും മാത്രമേ ഉള്ളൂ അവർക്ക് അന്വേഷിക്കേണ്ടത് എന്നാൽ NIA പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കസ്റ്റംസിനെ അയച്ച് കൃത്യമായി ഓപ്പറേഷൻ നടത്തുകയാണ് ഇവിടെ കസ്റ്റംസിനെ മുൻപിൽ നിർത്തി ആളെ പിടിച്ചിരിക്കുന്ന ഒരു കസ്റ്റംസിന്റെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസെടുക്കാനല്ല NIA കേസെടുക്കാൻ തന്നെയാണ് ഇവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലേക്കുള്ള അന്വേഷണവുമായി NIA എത്തുന്നത് പോലും മലബാർ മാഫിയ എന്ന് പറയുന്ന ഈ കൊടുവള്ളി മാഫിയയുടെ അടിവേറക്കാനായിരുന്നു കാരണം കേരളത്തിലെ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ വളഞ്ഞ വഴിയിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ സഹായം ചെയ്യുന്ന സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉറവിടം വാസ്തവത്തിൽ ഈ പറയുന്ന കൊടുവള്ളി മാഫിയാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയായിരുന്നു അന്വേഷണം അവരിലേക്ക് എത്തുമെന്ന് ഉറപ്പായിരുന്നു ഇപ്പോൾ അവരിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഇടതുമുന്നണിയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ അടിവേര് പറിച്ചുകൊണ്ട് ഇപ്പോൾ കാരാട്ട് ഫൈസൽ അറസ്റ്റിലായിരിക്കുന്നു അതോടെ വാസ്തവത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി ഇത് മാറും കാരണം ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന KT റമീസ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 80 കിലോ സ്വർണത്തിന്റെ ഇടപാടുകൾ ഫൈസലുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാണ് അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അടക്കമുള്ള അവിടെ 30 കിലോയാണ് വന്നു നോക്കണം അതടക്കമുള്ള അനേകം സ്വർണ്ണക്കള്ളക്കടത്തുകളിലെ സ്വർണം ചെന്നിരുന്നത് കാരാട്ട് ഫൈസലും കാരാട്ട് റസാക്കും അടങ്ങിയ സംഘത്തിലേക്കായിരുന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നതും NIA കണ്ടെത്തിയിരിക്കുന്നതും അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണത്തിന്റെ ഒരു നിർണായകമായ വഴിത്തിരിവായി മാറുകയാണ് കാരാട്ട് ഫൈസലിന്റെ അറസ്റ്റ് ഫൈസലിനെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി കൊച്ചിയിലേക്ക് അപ്പോൾ ഫൈസലിലൂടെ ഈ കൊടുവള്ളി മാഫിയയുടെ അടിവേര് ഇളക്കിയേക്കുമെന്ന് തന്നെയാണ് സൂചന നിസ്സാരമല്ല കാരണം ഉത്തരവാദിത്വം മുഴുവൻ ചെന്നു നിൽക്കുന്നത് CPMൽ തന്നെയാണ് CPMന്റെ സാമ്പത്തിക സ്രോതസ്സിൽ കൈവച്ചിരിക്കുന്നു കൊടുവള്ളി മാഫിയയുടെ അടിവേര് തന്നെ അവർ ഇളക്കാൻ തുടങ്ങിയിരിക്കുന്നു